ഹായ് കൂട്ടുകാരെ, രഞ്ജിനി സ്റ്റേറ്റ്സ് പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കേട്ടോ. എസ് കെ പി അഗ്രോഫാം നടത്തുന്ന ഹരിപ്രസാദ് നമ്പൂതിരി നമുക്ക് പരിചയപ്പെട്ടാലോ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃഷി രീതികളും കൃഷികളും നമുക്ക് കാണാം. വാണിയംകുളത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇത്ര വരെ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചാലും ചളിയിൽ വെച്ചാൽ ഇത് ചീഞ്ഞു പോകുന്നില്ല. അങ്ങനത്തെ സാധനമാണ് കൂടുതൽ ചളിക്കിട്ടുള്ള സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നടാൻ പറ്റും. നാടൻ വള്ളിയാണ് ഇവിടുത്തെ. ഇത് ഓരോ ഓൾ സീസൺ പോലെ കായ്ക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു കാലുമിൽ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെയല്ലേ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞൊരു വെറൈറ്റി. ഇവിടെ ഒരു മാങ്ങ പഴുക്കാറില്ല. ഇത് കാലാപ്പാടി. കാലാപ്പാടി കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് അല്ലേ? അതോ അതും കാലാപ്പാടിയാ? ഇത് ഈ ഇങ്ങനെ തൈ കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ വെച്ചിരിക്കണം. ഇത് ഇത് വലുതന്നെ കൊടുക്കാനുള്ള ഉദ്ദേശം. 1000 രൂപയ്ക്ക് ഒരു തൈ. 1000 രൂപ ഇത്രയും വലിയ തൈക്ക്. ഇതുപോലെ കായ് ആയിട്ടുള്ള മാവിന്റെ തൈ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെ മദർ പ്ലാന്റുകളാണ്. ഇതിലും തൈ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളത്. ഇതിങ്ങനെ കാണുമ്പോ ഇവിടെ ഇങ്ങനെ കുറെ മാവ് കാശുണ്ട്. അത് കാണുമ്പോ പലരും വന്ന് ചോദിക്കാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് തൈകൾ കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നു. കാലാപ്പാടിന്റെ തൈകളാണ് ഇപ്പൊ കാശ് കൊടുക്കാൻ വേണ്ടിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് മാവിന്റെ തൈകളാ ഉള്ളത്? ഇതില് 100ലും മേലെ ഇനങ്ങളുണ്ട്. നമുക്ക് ഒളോറ്, നീലാരി, പസന്ത്, പിന്നെ കുറേ നാടൻ ഇനങ്ങളാണ്. നമ്മൾ ഓരോ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇനങ്ങളാണ്. ആ ഭാഗത്ത് ഉള്ള ഏറ്റവും സ്വാദുള്ള മാങ്ങാന്ന് അറിയപ്പെടുന്ന ഇത് ഒരു കോഴിക്കോട് ഭാഗത്തുള്ള നായർ ബസാർ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന മാവാണ്. ശരി. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ എപ്പോഴും ഇത് കഴിച്ചോണ്ടിരിക്കും. ഈ മാങ്ങിപ്പോ നല്ല സൈസായി പഴുക്കാറായി. ഇനി ഇത് കുറച്ച് ചെറുത്. ഇതിലിപ്പോ ഇവിടെ ഉണ്ടല്ലോ, പിന്നെയുണ്ട് മാങ്ങണ്ടായിട്ട്. ഇതിങ്ങനെ ഫുൾ ടൈം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ പൂ ഉണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയി. നമ്മൾ ചെറിയൊരു ബക്കറ്റിലായതുകൊണ്ട് കുറേ കായകളൊക്കെ കൊഴിഞ്ഞു പോകും. ശരിയാ. ഇതിലിനിയും കായ്ച്ചോണ്ടിരിക്കും. അങ്ങനൊരു വെറൈറ്റിയാണ് ഇതിന്റെ തൈ. ഇതിന്റെ തൈകളായിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ സ്വാദൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുക. അപ്പോൾ തൈകൾ ഒരുപാട് നമ്മൾ സ്വാദ് അറിഞ്ഞതിന്റെ തൈകൾ വേറെ കുറെ ഉണ്ട്. ഇത് ഗോവ. ഇതാണ് മാങ്ങ. ആദ്യമായിട്ട് കായ്ക്കാണ്. ഇതിന് ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം. ശരി. ജൈവവളം മാത്രം ഉപയോഗിക്കുന്നുണ്ട്. മാവിനെ കാണാത്ത ഭംഗിയൊന്നും ഉണ്ടാവില്ല. മാവുകള് ഭംഗിയുണ്ട്. ഇതൊക്കെ ഓരോ നാടൻ ഇനങ്ങളാണ്. ഇത് നാടൻ വെച്ചാല് ചെറിയ കുഞ്ഞു മാങ്ങകളാവില്ല. പലതും പൂളി കഴിക്കാനൊക്കെ പറ്റുന്ന വലിയ മാങ്ങകൾ തന്നെയാവും. പക്ഷെ കൊല കൊല കായ്ക്കുന്നു. നല്ല സ്വാദം ഉണ്ടായിട്ടുണ്ട്. ഇത് ബെന്നറ്റ് അൽഫോൺസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി സ്വാദുള്ളൊരു മാങ്ങയാണ്. കൊല കുത്തി കായ്ക്കും. ഡ്രമ്മിലും ചെറിയൊരു കവറിലായിരിക്കും. നല്ല 18 സൈസ് കവറിലാണ് ഇത്. നമുക്ക് ഇതിൽ ഈ മാവിലിപ്പം 8 മാങ്ങ പിടിച്ചിട്ടുണ്ട്. അല്ല 5 ഉം 2 7 മാങ്ങ ഇപ്പം പിടിച്ചിട്ടുണ്ട്. ഈ കൊലയിൽ 2 മാങ്ങ ഉണ്ട്. 7 മാങ്ങ ഇതിൽ കുറെ കായ്ച്ചിരുന്നു. ഇതിലിപ്പോ ഈ കവറിന് പുറത്തേക്ക് വേറെ ഇറങ്ങൂല? ഇല്ല, ഇപ്പൊ ഇതിൽ വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ല. നമ്മളിതിനെ അടിയിലൊരു കവർ ഇട്ട് കൊടുക്കും വേറെ ഇറങ്ങാതെ. എന്താ വെച്ചാല് അല്ല, നമ്മള് അറിയാതെ വേറെ ഇറങ്ങിപ്പോയി വെച്ചാല് നമ്മൾ ഈ കവറിങ് എടുക്കുമ്പോഴത്തേക്കും പിന്നെ ഈ മാവ് നശിച്ചു. ഇനി ഇതിന് നമുക്കൊരു 100 ലിറ്റർ കപ്പാസിറ്റിയിലെ ഡ്രമ്മിൽ നടുകയാണ് ഏറ്റവും നല്ല. നിലത്ത് നടുകയാണ് ഏറ്റവും നന്നായി. നിലത്ത് വിടാൻ പറ്റാത്തവർക്ക് ഒരു 100 ലിറ്റർ കപ്പാസിറ്റിയിലെ ഡ്രമ്മിലൊക്കെ നടാം. സ്ഥലപരിമിതിയിൽ ഇത്രയുള്ള കവറിലാകുമ്പോൾ നമുക്കൊരു 7-8 മാങ്ങ 10 മാങ്ങയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ഡ്രമ്മിലാണെന്ന് വെച്ചാൽ നമുക്കൊരു 50 മാങ്ങ വരെ കിട്ടും. ചെറിയ സ്ഥലമേ വേണ്ടു. നല്ല ഈ കവർ നിൽക്കുന്ന ആ എന്നെക്കാളും കുറച്ചും കൂടി സ്ഥലം മാത്രമേ അധികം വേണ്ടു ഒരു ഡ്രമ്മാകും. ഇത് കുളമ്പ് മാവാണ്. കുളമ്പ് നല്ല സ്വാദുള്ള മാങ്ങയാണ്. ഇതിൻ്റെയൊക്കെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിങ്ങനെ കൊല കുത്തി കായ്ക്കും. ചെറിയൊരു പെയിൻറ്റ് ബക്കറ്റിലായിരിക്കുന്നത്, 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിലായിരിക്കും. എന്നിട്ട് ഇതിൽ കായ്ച്ചിട്ടുള്ള കായകൾ കണ്ടില്ലേ, ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. നല്ലൊരു ഡ്രമ്മിൽ, വലിയൊരു 100 ലിറ്ററിൻ്റെ ഡ്രമ്മിലൊക്കെ ആണെങ്കിൽ സമൃദ്ധമായിട്ട് കായ്ക്കും. ഇതിലെ ഒരു ബെന്നറ്റ് അൽഫോൺസോ എന്ന് പറഞ്ഞ നേരത്തെ കണ്ട അതൊരു മാവ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ. ശരി. അത് അപ്രോച്ച് അല്ല, ഇതൊരു എന്താ പറയുക, മൾട്ടിഗ്രാഫ്.
ഈ കൊമ്പ് വേറൊരു ഗ്രാഫ്റ്റ്, അതായത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം ഇവിടെയാണ് ഗ്രാഫ്റ്റ്. ഈ ഒരു കൊമ്പ് മാത്രം, മറ്റൊരു മാവ് വേറെ മാവ്. അതിന്റെ ഇലയൊക്കെ കണ്ടില്ലേ, ഇതിലൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ആ ചിലതിലൊക്കെ പേരെഴുതും, ചിലതൊക്കെ നമുക്ക് ഇല കണ്ടാൽ മനസ്സിലാവും. ഇതല്ല ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഈ കൊമ്പിലത്തെ ഇലയും മറ്റേ വ്യത്യാസമുണ്ട്. കുളമ്പുമാവിന്റെ വീതിയിലെ ഇലയാണ്, മറ്റേ ചെറുതല്ല, ചെറിയ ഇലയാണ്. ഇത് മധുരവനം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന്, കോഴിക്കോട് ഭാഗത്തുള്ള സ്ഥലമാണ്. ആ ഒരു ചില റോഡുകൾക്കൊക്കെ ഒരു പേരുണ്ടാവും. അങ്ങനെ മധുരവനം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു മാവാണ്. ഇത് ഒരു നാടൻ ഇനമാണ്, ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. ഈ വർഷം അത് പഴുത്ത് കിട്ടിയിട്ടുമാണ്. കോല കുത്തി കായ്ക്കും, ഇഷ്ടംപോലെ കായ്കളുണ്ടായിരുന്നു. ഇതൊരു പെയിൻറ് ബക്കറ്റിലിരിക്കുന്നത്, ആ ചെറിയൊരു കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ഇത്ര സ്ഥലത്തല്ലേ വേര് ഓടുന്നുണ്ട്, അതുകൊണ്ടാണ് കുറേ മാങ്ങകൾ കൊഴിഞ്ഞു പോകുന്നത്. എന്നാലും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മാങ്ങ കിട്ടുമല്ലോ, സുന്ദരമായിട്ട് കിട്ടും. അത് ഈ നാടൻ മാവുകൾ നമ്മൾ നട്ടാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, മറ്റു മാവുകളൊക്കെ ഒന്നും രണ്ടും അല്ല, ഇത്രയുള്ള ഒരു പെയിന്റ് ബക്കറ്റ് കാണിച്ചാൽ നാല് മാങ്ങയെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് നോക്കി നോക്കി, ഇതിലിപ്പോൾ എത്ര മാങ്ങ ഉണ്ടാവും, കണ്ടമാനം കാശുണ്ട്. എങ്ങനെ പോയാലും ഒരു കൊലയിൽ അഞ്ച് മാങ്ങയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും. ചൂടുണ്ടാകുമ്പം കൊഴി പ്രശ്നം കൊണ്ട് കൊഴിഞ്ഞു പോകും. ഇത് നല്ലൊരു 100 ലിറ്ററിന്റെ ഡ്രമ്മിലാണെങ്കിൽ ഇഷ്ടംപോലെ കായ്കൾ ഉണ്ടാവും. ഇതിൽ നിന്നിപ്പം ഇനി പഴുക്കാൻ നേരത്തെ ഇപ്പോൾ ഇതിന്റെ പകുതി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും നമുക്കൊരു 10-25 വലിപ്പമുള്ള മാങ്ങയാണോ ഇത്? ആദ്യമായിട്ടാണ് ഇപ്പോൾ കായ്ക്കുന്നത്, നമുക്ക് ഇതൊന്ന് വലുതായി കഴിഞ്ഞ് പഴുത്താൽ തന്നെ അറിയുള്ളൂ ഇതിൻ്റെ വിശദ വിവരങ്ങൾ. അപ്പോൾ പല ദിക്കിൽ നമ്മൾ കൊണ്ടുവരികയാണ്. ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് നല്ല ഒരു നല്ലൊരു നല്ല മണമുണ്ട്. ഇത് പഴുത്ത് ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞാലും നമ്മളിത് കൈയുണ്ടാക്കണം. ഈ മാവിൽ 4 തരം മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. ഒരു ശരി ഇതല്ല, ഈ ഇവിടെ ഒരു നാസിക് പസന്ത് എന്ന് പറഞ്ഞൊരു മാവാണ് ഈ കൊമ്പ്. ഈ കൂർത്ത് വെക്കുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയും. ഇതിലൊക്കെ ഉണ്ടാവുന്നത് നാസിക് പസന്താണ്. ടേസ്റ്റുള്ള മാങ്ങയെന്നല്ല, വെറൈറ്റി എന്നുള്ള ലെവലിൽ മാത്രം നമ്മൾ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഞെട്ടി ഭാഗത്തിന്റെ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഈ നാസിക് പസന്തിന്റെ കട്ടിയുള്ള ഒരു ഇതുണ്ടാവും, പിന്നെ ചെറിയ ഇലകളായിരിക്കും. അതൊരു കൊമ്പ്. ഈ കൊമ്പിൽ വേറൊരു ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു ഇവിടെ, അത് ഉണങ്ങിപ്പോയി. പിന്നെ ഇത് ഈ കൊമ്പ് വേറൊരു മാവാണ്, ഇത് തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറയും. ഇതൊന്നും അത്ര പേര് കേട്ട നല്ല ഇനങ്ങളല്ല. എനിക്കിപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ കളക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഓരോ കൊമ്പ് ഒരു ചെടിയിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുക. വെറൈറ്റി മാങ്ങകളെ കളക്ഷൻ അല്ലേ? അതെ അതെ. പിന്നെ ഇതിൽ തോത്താപ്പുരി ഉണ്ട്, അതുപോലെ വേറെ ഒരു ഇനം, ഒരു അറിയാത്തൊരു ഇനം ഉണ്ട്. അങ്ങനെ 4 മാവുകൾ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഉണ്ട്. ഒന്നും കൂടി ഉണ്ടായിരുന്നു തുടങ്ങിപ്പോയതാണ്. 5 മാവുകൾ, ഒരു കുഞ്ഞു മാവുകൾ 5 ഇനം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കും. അതുപോലെ ഇവിടെ ഒരു കോട്ടപ്പറമ്പൻ. എന്ത് കോട്ടപ്പറമ്പൻ? കോട്ടപ്പറമ്പൻ നല്ല സ്വാദുള്ള മാങ്ങയാണ്, കോല കുത്തി കായ്ക്കും. പഴുക്കാനായോ? ആ ഇത് ഇതൊക്കെ നിറം മാറി വരുന്നുണ്ട്. പക്ഷേ ഇത് കോട്ടപ്പറമ്പൻ. ആ കണ്ണുമായിക്ക് പറ്റും, കടുമായിക്ക് പറ്റും. പഴുത്താലും സ്വാദുള്ള എരിന. ഇത് ഓൾ സീസൺ ആണ് കേട്ടോ, എപ്പോഴും ഉണ്ടാവും. ആ ഇത് ചെറിയ കവറിലായതുകൊണ്ടാണ്, ഇതിലൊക്കെ പൂത്തും കാശും കൊണ്ടുണ്ടായിരുന്നു. അത് കൊഴിഞ്ഞു പോകണം എന്ന് വെച്ചാൽ, ചെറിയ ഇതല്ലേ. 100 ലിറ്റർ ഡ്രമ്മിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ഫലം കിട്ടും. നിലത്താണെങ്കിൽ നല്ലോണം കായ്ക്കുന്ന ഒരുനാണ്. പിന്നെ ഇത് കാലാപ്പാടി. ഇതൊക്കെ കവറിലിരിക്കുന്നത്, ഒരു 21 സൈസ് കവറിലാണെങ്കിലും കായ് ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതിപ്പോ ഇതൊക്കെ കൊലകുത്തി കായ്ക്കുന്ന ഇനങ്ങളാണ് കാലാപ്പാടി. ഇതൊക്കെ മെയിൻ ആയിട്ട് വളം ഇതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂപ്പർ മിൽ എന്ന് പറഞ്ഞിട്ടൊരു ജൈവവളമുണ്ട് അപ്ടെക്കിൻ്റെ. അതാണെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ അത് ചെയ്യാം, അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് ചെയ്യുന്നത് എല്ലുപൊടി, വേപ്പെണ്ണ, കരളപ്പെണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാം. അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഒരുപാട് ഇതാണ്. അപ്പോൾ ഈ സൂപ്പർ മിൽ മേടിക്കുകയാണെങ്കിൽ അതിലും ഈ കണ്ടൻറ്റ് ഇതേപോലെ തന്നെ എല്ലുപൊടി, വേപ്പെണ്ണൊക്കെ മിക്സ് ചെയ്താൽ അത് നല്ല റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഓരോ ചാക്കും മേടിച്ച് കഴിഞ്ഞാൽ അത് കുറേ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, എല്ലുപൊടി വേപ്പെണ്ണക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ജൈവവളമാക്കി എടുക്കും ചെയ്യാം. കമ്പനി വളം തന്നെ മേടിച്ചോളം എന്നൊന്നുമില്ല, അങ്ങനെ അത് തന്നെ വേണ്ടു. ജൈവവളം അങ്ങനെ കൊടുക്കുക. പിന്നെ ചാണക സ്ലറി ഉണ്ടാക്കി കൊടുക്കാം, പച്ചച്ചാണകം, വേപ്പെണ്ണാക്ക്, കരളപ്പെണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ ശർക്കര. ഇതിങ്ങനെ ഒരു 5 ദിവസം പുളിപ്പിക്കും. എന്നിട്ട് നിത്യം ഇളക്കി കൊടുക്കും, ഒരു ക്ലോക്ക് വൈസിൽ ഇളക്കണം. അങ്ങനെ 5 ദിവസം പുളിപ്പിച്ചിട്ട് അത് ഡയലൂട്ട്, 10 ഇരട്ടി വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് മാത്രമേ വേണ്ടു മാവ് നന്നായിട്ട് കായ്ക്കാൻ. ഇംഗ്ലീഷ് വളമൊക്കെ ചെയ്യാം. ഇംഗ്ലീഷ് വളം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇലയൊക്കെ നല്ല നിറവും കാണാനൊരു എടുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യ അളവിൽ കൃത്യ ദിവസങ്ങളിൽ കൊടുക്കണം. ഇംഗ്ലീഷ് വളമാകുമ്പോൾ, ജൈവവളമാകുമ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോൾ കൊടുത്താലും മതി. അതാണ് കൂടുതൽ ജൈവവളം ചെയ്യാൻ വിചാരിക്കും. കുറേ തൈകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വളം എല്ലാ ദിവസവും കൃത്യമായി ചെയ്യാനും സാധിക്കില്ല. നമുക്കിവിടെ അത് വേറെ മോഡൽ
നല്ല നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇതൊക്കെ പെയിന്റ് പോക്കറ്റ് അല്ലേ? ഇതൊക്കെ പെയിന്റ് പോക്കറ്റ്. അവിടെയും കായ്ക്കുന്നുണ്ടിന്. ചെറിയ ഉണ്ണിമാങ്ങ ഉണ്ടായിരുന്നു. അല്ല ശരിക്കും ഈ പെയിന്റ് പോക്കറ്റ് ആകുമ്പം കുറച്ച് കഴിയുമ്പോൾ മാറ്റി കൊടുക്കേണ്ടി വരില്ലേ? ഇതിപ്പോ ഇതില് 2017 വരെ ഗ്രാഫ്റ്റ് ചെയ്ത മാവുകള് പെയിന്റ് പോക്കറ്റിൽ ഇരിക്കുന്നുണ്ട്. ഏഴ് വർഷമൊക്കെ ആയില്ലേ? കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൃത്യമായി വളം ചെയ്യാണ്. ഇവർക്ക് പുറമെവിടെ പോയി വളം വലിക്കാനാവാത്തത്, നമ്മൾ കൃത്യമായി വളം ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നെ കായ്ക്കും. പിന്നെ കൃത്യമായി രണ്ടു നേരമൊക്കെ നനച്ചു കൊടുക്കണം. അതാണ് അല്ലെങ്കിൽ കുറച്ച് കായ്കൾ ഇങ്ങനെ പുറമേ കൊണ്ടുപോയി നണ്ട് കുയ്യുവെച്ചിട്ട് കളയണ്ടേ? അങ്ങനെയാണ് വെച്ചാൽ ഇത് ഒരാൾ എടുത്ത് പൊക്കുക, എന്നിട്ട് അടിച്ച് രണ്ട് നാല് ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ദൂരിപ്പോയി, എന്നിട്ട് മണ്ണിലേക്ക് മറ്റേക്ക് പോകാം. നമുക്ക് കുഴിയിലേക്ക് ഇറക്കി വെക്കാം. വലിയ ഡ്രമ്മിലൊക്കെ നടാം. വലിയ ഡ്രമ്മിൽ എന്താണെന്ന് വെച്ചാൽ സ്ഥലപരിമിതി ഉള്ളവർക്കാണ് ഇപ്പോൾ ഈ ഡ്രമ്മ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഷ്ടംപോലെ സ്ഥലമുള്ളവർക്കാണ് വെച്ചാൽ നിലത്തേടെ തന്നെയാണ് ഏറ്റവും നല്ല സാധ്യത. ഇത് അൽഫോൺസോയിൽ രണ്ട് ഇനങ്ങളുണ്ട്. അത് ഏറ്റവും നമ്മൾ പേര് കേട്ടതും വേൾഡിൽ തന്നെ നമ്പർ വൺ അൽഫോൺസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നഗിരി ആപ്പൂസ് എന്നൊക്കെ പറയുന്ന രത്നഗിരി അൽഫോൺസോ ആണ്. അൽഫോൺസോയ്ക്ക് കുറേ പേരുകളുണ്ട്, ആപ്പൂസ് കാതർ എന്നൊക്കെ പേരുണ്ട്. അതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളതും വിദേശത്തേക്കൊക്കെ പേര് കേട്ട ഇനം രത്നഗിരി അൽഫോൺസോ ആണ്. ഇപ്പം നമ്മളെ നാട്ടിൽ അത് അത്ര കായ്ക്കുന്നില്ല, അതിന് കുറച്ചും കൂടി വലിയ ഇലകളൊക്കെ ആയിരിക്കും. ഇത് അൽഫോൺസോ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അത് മറ്റേത് ആ രത്നഗിരി എന്നുള്ള സ്ഥലപ്പേരോട് കൂടിയിട്ടാണ് എല്ലാവരും അന്വേഷിക്കുക രത്നഗിരി അൽഫോൺസോ ആണോ എന്നൊക്കെയാണ് ചോദിക്കുക. പക്ഷേ രത്നഗിരി നമ്മുടെ നാട്ടിൽ കായ്ഫലം വളരെ കുറവാണ്. വർഷങ്ങൾ കഴിഞ്ഞാലാണ് കുറച്ച് വെച്ചാൽ 5-6 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും കുറച്ച് മാങ്ങ ഉണ്ടാകുന്നത്. പലരും വെട്ടിക്കളിയാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, അൽഫോൺസോൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തായാലും നന്നായിട്ട് കൊലകുശിക്കായി ഇതൊക്കെ കണ്ടില്ല, കണ്ണിമാ ഉണ്ണിമാങ്ങ കണ്ടില്ല. ഇതൊക്കെ ചെറിയൊരു കവറിലാണ്, ഇതൊക്കെ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കൊലകൊലയായിട്ട് കായ് പിടിക്കുന്നതിനാണ്. ഇതൊക്കെ തന്നെ ഇപ്പോൾ രണ്ടെണ്ണം കായ് പിടിച്ച് കണ്ടാൽ തന്നെ നമുക്ക് ഇത് കൊലകുത്തി കായ്ക്കുന്നതിനാണെന്ന് അറിയാം. മറ്റേത് ഒരു കൊലയിൽ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ നമുക്ക് ഒരു കൊലയിൽ തന്നെ കായ്ക്കുന്നതാണ്. അത് ഇതൊക്കെ ഇതൊക്കെ നല്ലോണം ഉണ്ടാവും. ചെറിയ കവറിലാകുമ്പോൾ നമുക്ക് കുറച്ച് കൊഴിഞ്ഞ് പോകും. ഇതിനേക്കാൾ വലിയ ഡ്രമ്മിലല്ലേ? ഇതെത്ര ലിറ്ററിന്റെ ഇതാ? ഇത് 100 ലിറ്ററിന്റെ. ശരിക്കും നടണ്ടത് ഇതില് നട്ടാലാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് മാങ്ങകൾ. ശരിക്കും നിലത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 10-25 മാങ്ങ അല്ലെങ്കിൽ 50 മാങ്ങ വരെയൊക്കെ, 8 വർഷമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ 50 മാങ്ങ വരെ കിട്ടും. ഈ നാടൻ ഇനങ്ങളായതുകൊണ്ട് കുറവത്തി കായ്ക്കും, കുറവിലായിട്ട് കായ്ക്കും. ഇതൊക്കെ പേരറിയില്ല, ഈ വർഷം നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കിട്ട് വേണം അതിനൊരു പേര്. ചിലപ്പോൾ നമ്മളൊരു പേര് ഇടേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മള് ഈ സീഡ് മുളച്ചുണ്ടാകുന്ന വെറൈറ്റികൾ പുതിയ ഇനങ്ങളായിട്ടാണ് വരിക. അപ്പം അങ്ങനെയുള്ള മാവിൽ നിന്നാണ് നമ്മൾ ഈ കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്, സീഡ് മുളച്ച മാവിൽ. അപ്പോൾ ചിലപ്പോൾ ഇത് ഇവിടെ ഇല്ലാത്തൊരു വെറൈറ്റി ആണെങ്കിൽ നമ്മൾ പേരിടുന്നത്. ഇങ്ങനെയൊക്കെ കൊലകുത്തി കായ്ക്കുന്ന ഇനങ്ങൾ ഇപ്പോൾ പുതിയ ഇനങ്ങളിലൊന്നും അങ്ങനെ കണ്ടുപരിചയമില്ല. ഇതൊക്കെ കണ്ടില്ല, ഒരു കൊലയിൽ തന്നെ കണ്ടമാനം. ഈ നാടൻ മാവുകൾ ആകുമ്പോൾ എന്നാൽ അതിൽ ടേസ്റ്റുള്ള ഇനം കൂടി ആയി കിട്ടണം നമുക്ക്. അപ്പോൾ പഴുത്ത് നല്ല ഇനമാണ് വെച്ചാൽ പിന്നെ ഇനി ഇവിടെയും ഇതൊക്കെ മൾട്ടിഗ്രാഫ്റ്റ് ആണ്. ഒരു മാവിൽ തന്നെ 7 തരം. ശരി, ഓരോ കൊമ്പിലും വേറെ വേറെ ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തു. ഓ 3-4 ഈ ഭാഗത്തൊക്കെ ഗ്രാഫ്റ്റ് ഉണ്ട്. ചിലതിൽ 4, 5, 3 അങ്ങനെയുള്ള മൾട്ടിഗ്രാഫ്റ്റാണ്. ഇതൊക്കെ വലിയ കവറിലേക്ക് മാറ്റാനുള്ളതാണ്, മെല്ലെ മെല്ലെ ആയിട്ട് മാറ്റും. അപ്പം നല്ലൊരു കവറിലേക്ക് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ഡ്രമ്മിലാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി കായ്ക്കും. ഇതൊരു നാടൻ വെറൈറ്റി തന്നെയാണ്. പിന്നെ പേരറിയില്ല, ഈ വർഷം ടേസ്റ്റും അറിയില്ല. ഈ വർഷം ഇത് പഴുത്ത് കിട്ടണം. എത്രത്തോളം വലുപ്പം വരും ഒന്നും നമുക്ക് അറിയില്ല. എന്ന് വെച്ചാൽ പലതിൽ നിന്ന് ഓരോരുത്തർ നല്ല മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മളത് കളക്ട് ചെയ്യാണ്. അപ്പം അതിൻ്റെ കൊമ്പുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യും. പിന്നെ അത് കുറേ കാലം കഴിഞ്ഞ് തന്നെ നമുക്ക് കാഴ്ച കിട്ടുമ്പോഴാണ് നമുക്കറിയാം. പലതിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇനങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഓർമ്മയിലും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു ബിസിനസ് ഒന്നും വിചാരിച്ചിരുന്നു നമ്മളിങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ലെവലായിരുന്നല്ലോ. അപ്പം അന്നെന്ന് വെച്ചാൽ നമ്മൾ ആ ഈ ഇനങ്ങളൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. ഇന്നിപ്പോൾ പലരും ചോദിക്കുമ്പോൾ നമ്മളത് ഇനങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. ഇതല്ല, ഇതെന്താ അമ്പഴങ്ങയോ? മധുരമ്പഴങ്ങൊക്കെ പറയാം, ഉപ്പിലിടാനൊക്കെ നല്ലതാണ്. പഴുത്താൽ കുറച്ച് കഴിക്കുക ചെയ്യാം, വലിയ മധുരം ഒന്നും ഇല്ലെങ്കിലും കഴിക്കാം. മറ്റത് ഒലവസപ്പം എന്ന് പറഞ്ഞപ്പോഴാണ്, ശർക്കരപ്പഴം. ഇത് ഹിമാപസന്റ്. 1 കിലോ വരെ തൂക്കം വരുന്ന അസാധ്യം മാങ്ങയാണ്. നമ്മളെ നല്ല വെണ്ണ വെണ്ണ പോലെ ഇങ്ങനെ ഉണ്ടാവും, വായിലിങ്ങനെ അലിഞ്ഞു പോകും. ഭയങ്കര നല്ല സ്വാദുള്ള ഒരു മാങ്ങയാണ്. ഇതിപ്പോൾ പൂത്തിട്ടുണ്ട്, കായ് പിടിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കായ് പിടുത്തം നമ്മുടെ നാട്ടിൽ കുറവാണെന്നാണ് ഇതിൻ്റെ ആകെ ഒരു ന്യൂനത പറയുന്നത്. പക്ഷേ ഒന്നേ കിട്ടിയില്ലെങ്കിലും അസാധ്യം മാങ്ങയാണ്. പിന്നെ ചൂടിന്റെ ശക്തിയൊക്കെ ഇതിന് എന്റെ അടുത്ത് വേറെ മാവ് കാഴ്ചയുണ്ട്. ഈ മാവ് ഇപ്പം ഈ വർഷം ഇങ്ങനെ കാഴ്ചതാണ് ആദ്യമായിട്ട്.
നമ്മൾ ഒരുപാട് കഴിച്ച് പരിചയമുള്ള മാങ്ങയാണ്. ഇത് പോത്തിട്ടില്ല, ആ പോത്തിട്ടുണ്ടല്ലേ. ഇതിൽ രണ്ട് മാങ്ങ നമ്മൾ പറിച്ച് കഴിച്ചു. അത് ശരി. ഇതിന്റെ പേര് കാറ്റിമോൻ. എന്ത് കാറ്റിമോൻ? പേര് ചൊക്കനാന്നൊരു പേരുണ്ട്. ചൊക്കനാണ് പേര്. നോക്കണ്ട, സംഭവം അടിപൊളി മാങ്ങ. ഇത് എപ്പോഴും ഓൾ സീസൺ പോലെ ഇതിങ്ങനെ കാഴ്ചോണ്ടിരിക്കും. ഇതിൽ പൂ വരുന്നുണ്ടല്ലേ. ഇത് ഇവിടെ പൂത്തുണ്ട്, ഇതിൽ പൂവുണ്ട്. ഇനിയും ഇനിയും പൂത്തുകൊണ്ടിരിക്കും മിക്ക കൊമ്പിലും. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് മാങ്ങ അറുത്തതാണ്. മാങ്ങ ഉണ്ടായി എന്നുള്ളതിന് തെളിവാണ് ഈ കയറി. എന്നുവെച്ചാൽ മാങ്ങ തൂങ്ങി നിൽക്കാൻ അത്ര കരുത്തൊന്നുമില്ലേ, കുഞ്ഞു മാവാണ്. ഒരു വർഷം ഒന്നര വർഷമൊക്കെ പ്രായമായിരുന്നു. രണ്ട് മാങ്ങ അപ്പോൾ എഴുത്ത് കിട്ടി. നല്ല പറയാന്ന് പറഞ്ഞ മാങ്ങയാണ്. നമ്മൾ പറഞ്ഞ ചേലൻ വേറെയാണ്. ചേലൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു ചേലൻ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട്. ഇത് ബംഗ്ലോറ, ഇതിന് ഒരുപാട് പേരുണ്ട്. ബംഗ്ലോറ, തോത്താപ്പുരി, സേലൻ, കളക്ടർ, ഒരുപാട് പേര്. ഇതിൽ ചുവപ്പുണ്ട്, പച്ചയുണ്ട്. ഇതിപ്പോൾ പച്ചയാണ്. ഇതിൽ കൂടുതൽ ടേസ്റ്റ് പച്ചയ്ക്കാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു കിലോ ഒക്കെ തൂക്കം വരും. ആയില്ല ആയിട്ടില്ല. ഇത് ഒരു കുഞ്ഞു ട്രമ്പിൽ ഏഴ് മാങ്ങ ഉണ്ടായിരുന്നാണ്. അല്ല ആറ്, അല്ല ഏഴ് അല്ലേ, ആറ് ആറ് മാങ്ങ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചൂട് കുഴപ്പത്തില്ല. എന്താണ് ഇത്? കോശേരി. കോശേരി. ഇത് ഒരു കിലോ ഒക്കെ തൂക്കം വരും. ചിലത് നിലത്തേക്കാണ് വെച്ചാൽ രണ്ട് കിലോ ഒക്കെ തൂക്കം വരും. നല്ല മാങ്ങയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ ആകെയുള്ളൊരു ദോഷം വെച്ചാൽ ആറ് മാസമാണ് മാങ്ങ പഴുക്കാൻ. സ്വതവേ മറ്റു മാങ്ങകളൊക്കെ മാങ്ങകളൊക്കെ മൂന്ന് മാസം കൊണ്ട് മൂപ്പത്തും. ഇതുണ്ടായാലും ആറ് മാസം കഴിയും. ഇത് ഈ ഈ കാഴ്ചകളൊക്കെ നമുക്ക് മഴക്കാലത്തെ പഴുത്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ വളരെ നേരത്തെ കാഴ്ചിരുന്നു. അപ്പോൾ നമുക്ക് മഴയ്ക്ക് മുന്നേ പഴുത്ത് കിട്ടുന്നതാണ് പ്രതീക്ഷ. മഴക്കാലത്ത് പഴുത്താൽ ഇതിൽ പുഴുക്കേട് വരും. അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് കവറിട്ട് കൊടുക്കും ഇതിൻ്റെ മുകളിൽ. കുറച്ചും കൂടി മൂപ്പത്തുമ്പോഴാണ് പുഴുക്കേട് വരാൻ സാധ്യത. ചെറുപ്പത്തിൽ അങ്ങനെ വരാറില്ല. ഇതിലിപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര വെയിറ്റ് ആണ്. ഇപ്പോൾ നല്ല ഒരു കിലോ ഒക്കെ തൂക്കം വരുന്നുണ്ട്. കൊമ്പൊക്കെ ചെറിയ കൊമ്പൊക്കെ ആകുമ്പോൾ ഓടിയാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്ന് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇത് നമ്മുടെ ബംഗാളിൽ നിന്ന് അയച്ചു വരുത്തിയൊരു തൈയാണ്. ശരി. റെഡ് ഐവറി എന്ന് പറഞ്ഞിട്ട് നല്ല നീളത്തിൽ റെഡ് കളറാവും. നല്ല അടിപൊളി മാങ്ങയാണ്. തായ്ലൻഡിൻ്റെ ഒരു മാവാണ്. അതിപ്പോൾ ഈ വർഷം നമുക്ക് പൂത്തുണ്ട്. 2020 കൊറോണ കാലത്ത് അയച്ചു വരുത്തി തൈയായിരുന്നു. ഒരു പെൻസിൽ പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മളത് ഫോൺ ചെയ്ത് സെറ്റപ്പ് ആക്കിയപ്പോൾ ഒരു രണ്ട് നാല് കൊല്ലം പൂ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂ വന്നിട്ടുണ്ട്. അതിൽ ചെറിയ ഉണ്ണിമാങ്ങ ആയിട്ടുണ്ട്. ഇപ്പോൾ പൂത്തോണ്ട്. ആ ശരി. ഇനിയും പൂക്കും തോന്നുന്നുണ്ട്. ഇവിടെ വരുമോ? ഇവിടെ മാങ്ങ. ഇത് നീലൻ മാവാണ്. നീലൻ ഇപ്പോൾ ആ ഇത് ഒരു ഡ്രമ്മിലിപ്പം നീലിന് പൊതുവേ യൂട്യൂബേഴ്സൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ വളരെ വൈകി കായ്ക്കുള്ളൂന്നൊക്കെയാണ്. പക്ഷെ നമുക്കൊക്കെ ഇത് മഴക്കാലത്ത് കാഴ്ച. മഴ നല്ലോണം വിട്ടുമാറുന്നതിന് തന്നെ കാഴ്ച കൊണ്ടാണ് കളർ വ്യത്യാസം. നല്ല ഇതൊക്കെ പഴുക്കാറായി. പിന്നെയും ഇപ്പോഴും ഓൾ സീസൺ പോലെ ഇതിങ്ങനെ കാഴ്ചകൊണ്ടുണ്ട്. ഈ ഡ്രമ്മിലായതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇത് മൂത്ത മാങ്ങകളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഇവിടെ ഇതാ ചെറിയ മാങ്ങ ഉണ്ടല്ലേ. ഇനി ഇവിടെ പൂ അവിടെയൊക്കെ പൂ കയറി വരുന്നുണ്ട് ചിലടത്ത്. പൂ വരുന്നുണ്ടല്ലേ. ആ കണ്ണിമാങ്ങയുണ്ട്, നെല്ലുണ്ട്. അതുപോലെ ഇതാ ഇതൊക്കെ പഴുത്തു തുടങ്ങി. ചെറിയ യെല്ലോ കളർ വന്നു. ഇവിടെ ഇതാ പഴുത്തു തുടങ്ങിയില്ല. അതെ അതെ. ഇവിടെയൊക്കെ ഇതൊക്കെ മഴക്കാലത്ത് കായ്ച്ചതാ. അതാണൊരു കറുപ്പ് കളർ. മറ്റത് നല്ലൊരു ഒരു പച്ച നല്ല രസമുള്ളൊരു കളറാണ്. ഇവിടെ ഇതാ ഇവിടെയൊക്കെ കുഞ്ഞു മാങ്ങകളായി വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയ കടുമാങ്ങ, എന്താ പറയുക, ചെറിയ ഉണ്ണിമാങ്ങ. അതുപോലെ ഇതാ ആ പൂക്കൾ കുറേ കൊഴിഞ്ഞു പോകും. ചെറിയൊരു ഡ്രമ്മിലാണല്ലോ. ഇപ്പം ഒരു 100 ലിറ്റർ ഡ്രമ്മിലായതുകൊണ്ട് കുറച്ചൊക്കെ കൊഴിഞ്ഞു. പിന്നെ ഒരു ഉറുമ്പിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. ആദ്യം ഉറുമ്പ് ഒരു ചാഴിയെ കൊണ്ടുവച്ചിട്ട് അത് ഇങ്ങനെ കുറേ കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. ഉറുമ്പ് പോകാൻ എന്താ ചെയ്തത്? ഉറുമ്പ് പോകാൻ ഒരു പോയിസൺ അടിക്കുക ചെയ്തത്. വേറെ മാർഗ്ഗമൊന്നും ഇല്ല നമുക്ക് കളയാൻ. അപ്പോൾ അതിന് ശേഷമാണ് കായ് പിടിച്ച് തുടങ്ങിയത്. അല്ലെങ്കിൽ കുറേ കായ് കിട്ടായിരുന്നു. അപ്പോൾ അത് ഒരു രക്ഷയില്ലാണ്ടായിപ്പോയി. നമുക്ക് ഈ പൂത്ത് നിൽക്കുന്ന സമയത്ത് പോയിസൺ അടിക്കാൻ പഠിച്ചിട്ട് അങ്ങനെ നോക്കിയത്. പക്ഷേ ഒരു കാര്യമില്ല, മുഴുവൻ ഉറുമ്പ് വന്നിട്ട് ചാഴിയെ കൊണ്ടുവയ്ക്കുക. പൂക്കളുണ്ടായി ഇങ്ങനെ കരിഞ്ഞു പോകും. അവർ നീരൂറ്റി കുടിച്ചിട്ട് പോയി. അങ്ങനെ ഒരുപാട് പോയി. പിന്നെ രണ്ടാമത് അത് അവിടെയൊക്കെ പൂത്ത് വന്നിട്ട് കിട്ടിയിരിക്കും. ഇതൊക്കെ പല പല ആയിട്ട് കായ്ക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത്രയും വളങ്ങൾ ഇങ്ങനെ എപ്പോഴും ചെയ്തു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മാങ്ങ ട്രമ്പിൽ തന്നെ കായ്ക്കും. ഇതിപ്പോൾ ജൈവവളം മാത്രം ഉപയോഗിക്കുന്ന മാവ് അവ കാണാൻ ഭംഗിയൊക്കെ കുറയും. പക്ഷെ എന്നാലവർ നന്നായിട്ട് കായ്ക്കും. ഇംഗ്ലീഷ് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു കറുപ്പ് നിറവും ഇലകൾക്കൊക്കെ നല്ല ഭംഗിയും ഒക്കെ ഉണ്ടാവും.
ഉള്ളിക്കൊക്കെ മാങ്ങ ഉണ്ട്, കുഞ്ഞുമാങ്ങുണ്ട്, മൂത്തതുണ്ട്. അതായത് ഒരു മാങ്ങ ആയി പഴുത്ത് വരുമ്പോഴേക്കും അടുത്ത മാങ്ങ ആയി വരും കഴിക്കാൻ അല്ലേ? ഒന്ന് കഴിച്ചു കഴിയുമ്പോഴേക്കും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ. നമ്മളിപ്പോ ഒരു കൊറേ ഡ്രമ്മിൽ നമ്മൾ അധികം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മാങ്ങകൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ആ ഡ്രമ്മിൽ കണ്ട മാവാണ് ഇത്, കാലാപ്പാടി, ഇത് കുളമ്പ് മാവ്, ഇതൊക്കെ കുളമ്പാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ബെഡ് ചെയ്ത് നനയ്ക്കുന്നത്, നനയ്ക്കാന്ന് വൈകുമ്പോഴേക്കും ഉണങ്ങണം. ഇത് നമ്മുടെ മൂവാണ്ടൽ, പിന്നെ ഇത് കാഴ്ചക്കുന്നതാണ്, ഒരു കുഞ്ഞു മാവ് കാഴ്ചിട്ടുണ്ട്. ഇത് കർപ്പൂര മാവാണ്, ശരി, വളരെ സ്വാദിഷ്ടമായ പേര് കേട്ട മാങ്ങയാണ്. ഒരു നാടൻ മാങ്ങയാണ് കേട്ടോ. കോളച്ചിര മാങ്ങ കറുപ്പ് കൊല്ലംകാരത്തെ കിട്ടിയാണ്. പിന്നെ ഇത് എവിടെ ഒരു കുഞ്ഞുമാവ് കാഴ്ചയുണ്ട്. ഇതാണ് നീലാരിപ്പസന്റ്, നീലാരിപ്പസന്റ് മറ്റു മാങ്ങയാണ്. പുഴുക്കേടില്ലാത്ത ഒരു അടിപൊളി ഇനാണ്, അതേറ്റ് കായ്ക്കാണ്. ചെറിയ തൈയിലാണ് കായ്ക്കാണ്, ഇത്ര ചെറിയ തൈയിൽ കായ്ക്കാൻ പാടില്ലാത്തതാണ്, നിർത്താൻ പാടില്ലാത്തതാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ സ്വാദം അറിയാൻ വേണ്ടിട്ട് നിർത്തിയിരിക്കും. ഇതൊക്കെ നീലാരിപ്പസന്റ് ആണ്. നീലാരിപ്പസന്തും നീലാരിപ്പസന്തും രണ്ട് വെറൈറ്റി പെണ്ണെടുത്തുണ്ട്, ഒന്ന് നീലാലി, ഒന്ന് നീലാരി. ലായും ലായും തമ്മിൽ, അപ്പോൾ ഇത് രണ്ടും രണ്ടിനാണെന്നുള്ളൊരു അഭിപ്രായം കേൾക്കണ്ട്. ഇലക്കും ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഇത് ഇതിനെ കുറച്ച് നീളം കൂടിയിട്ട് ഒരു ഇലയും അങ്ങനെയൊക്കെ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. എന്തായാലും അതൊന്ന് കാഴ്ച രണ്ടിനും പഴം കഴിച്ചാൽ അറിയില്ല. ഇത് നമ്മുടെ ജഹാംഗീർ, ജഹാംഗീർ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് അവർ ഭയങ്കര ഇതാക്കി കൊണ്ടുവരുന്നതായിരുന്നു. സ്വാദിഷ്ടമായി വാങ്ങിയാണ് ഇത്. നമ്മുടെ ഇതിൻ്റെ പേര് ആലമ്പൂർ ബനീഷ്യൻ, ഇത് രണ്ടും ആലമ്പൂർ ബനീഷ്യൻ. ഇത് സുവർണരേഖ, ഇതിൻ്റെയൊക്കെ പേര് ഓർത്ത് വെക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇത് മിയാസാക്കി വരെയും ജപ്പാൻ, ആ വളരെ പേര് കേട്ട് മാങ്ങയാണ്. ഈ ഇതിനൊക്കെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളെ ചാനലിലില്ലേ? കൃഷിക്കാഴ്ച എന്ന് പറഞ്ഞ ചാനലിലില്ലേ? അല്ല എന്നാലും അല്ലേ, കൃഷി എല്ലാം ഫുള്ള്. അതുപോലെ ഓരോ മാവുകളെ പറ്റി ഇനി വിശദമായിട്ട് ഇടാൻ പോകുന്നേ ഉള്ളൂ. ഇത് സിന്ധു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അൽഫോൺസോയും രത്നയും നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. വേൾഡിലെ ആദ്യത്തെ സീഡ്ലെസ് വെറൈറ്റി എന്നാണ് അറിയപ്പെടുന്നത് സിന്ധു. വളരെ സ്വാദിഷ്ടമായി മാങ്ങയാണ്. സീഡ് കടലാസ് പോലെ സീഡ് ഉണ്ടാവും, സീഡ്ലെസ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ അൾട്രാ ഹൈഡൻസിറ്റി പ്ലാന്റേഷനൊക്കെ വളരെ അനുയോജ്യമായ മാങ്ങയാണ്. അൾട്രാ ഹൈഡൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് അതിസാന്ദ്രത കൃഷി രീതി, വളരെ അടുത്തടുത്തടുത്ത് മാവുകൾ കൃഷി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഒരു 2 മീറ്റർ അകലത്തിൽ 3 മീറ്റർ അകലത്തിലൊക്കെ മാവുകൾ കൃഷി ചെയ്യുക, എന്നിട്ട് അതിനെ പ്രൂൺ ചെയ്ത് വളരെ ബുഷാക്കി നിർത്തുക. അതിനൊക്കെ ഏറ്റവും അനുയോജ്യമായത് ഇത് എന്ന് വെച്ചാൽ വളരെ കുള്ളനായി നിന്ന് ഇഷ്ടംപോലെ മാങ്ങ കായ്ക്കാൻ കഴിവുള്ളൊരു ഹൈബ്രിഡ് ഇനം. അതുപോലെ ഇത് ബനാന മാങ്ങ പറയും, നല്ല ബനാന ഷേപ്പാണ്. ഇത് രത്ന പറയും. അൽഫോൺസോയും നീലവും തമ്മിലുള്ള ക്രോസ് ആണ് രത്ന, ഹൈബ്രിഡ്. ഈ രത്നയും അൽഫോൺസോയും നമ്മൾ വീണ്ടും ക്രോസ് ചെയ്തിട്ടാണ് സിന്ധു ഉണ്ടായിട്ടുള്ളത്. ഇത് തായ്ലൻഡിൻ്റെ ഒരു മാങ്ങയാണ്, നമ്മുടെ നാംഡോക് മൈ യെല്ലോ, നല്ല നന്നായിട്ട് കായ്ക്കുന്നതിനാണ്. ഇത് നമ്മുടെ കോഴിക്കോട് ചേലം തന്നെയാണ്, ചേലൻ്റെ പുതിയ ബാച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഹിമാപസന്ത്, ഇത് 4 കിലോ തൂക്കം വരുന്ന 4 kg മാങ്ങ ബ്രൂണോയ്ക്കിംഗ് എന്നൊക്കെ പറയും. ഇത് നമ്മുടെ സിന്ധൂര മാങ്ങ, ഇത് ബെനറ്റ് അൽഫോൺസോ, ഇത് നമ്മുടെ കാറ്റിമാൻ. നേരത്തെ അവിടെ കായ്ക്കും, ഇതൊക്കെ ഇപ്പം വിൽപ്പനയ്ക്കുള്ള തൈകളല്ലേ? അതൊക്കെ കൊടുക്കാനുള്ളത് സിന്ധുവിൻ്റെ തൈയാണ്. ഇത് നേരത്തെ അവിടെ കണ്ട സിന്ധു ഇല്ലേ, ഇതിൻ്റെ തൈകളാണ്. പിന്നെ ഇത് അമേരിക്കൻ്റെ മാങ്ങയാണ്, അമേരിക്കൻ റെഡ് പൾമർ, ചുവന്ന ഒരു മാങ്ങയാണ്. ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങയാണ്, പാകിസ്ഥാൻ മാങ്ങയാണ്. ഇതിൻ്റെ പേര് ചൗസ, ചോൻസ ചൗസ എന്നൊക്കെ പറയും. ഇത് ചിന്നരസം, ചിന്നരസം ചെറുക്കരസം എന്നൊക്കെ പറയും. അതുപോലെ ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കോടർ കോണം, ഇത് കോഴിക്കോടിൻ്റെ ഒളോറ്, ഇത് കോഴിക്കോടിൻ്റെ ചേലം, ഇത് കർപ്പൂര മാങ്ങ, കോളച്ചര മാങ്ങ എന്നൊക്കെ പറയുന്നത് കൊല്ലംകാരുടെയാണെന്ന് തോന്നുന്നത്. അതുപോലെ ഇത് കിങ് ഓഫ് ചക്കാപ്പാത്ത്, ഒരു തലണ്ട് വരയ്ക്കും. താഴെ നിന്ന് അതിൻ്റെ കൊമ്പുകളൊക്കെ ഞാൻ താഴോട്ടേക്ക് ഞാൻ വരിക.